നാളെയാണ് ഇന്ത്യ ശ്രീലങ്ക ആദ്യത്തെ ഏകദിനം. അതിനു മുന്നോടിയായിട്ട് ഇപ്പോൾ ഇന്ത്യ പരിശീലന മാച്ച് കളിച്ചിരിക്കുകയാണ്. ഇന്നത്തെ മത്സരത്തിൽ രോഹിത് ശർമ്മയും കോഹ്ലിയുമാണ് അടിച്ചു കളിച്ചത്. വേൾഡ് കപ്പിന് ശേഷമുള്ള രോഹിത് ശർമ്മയുടെ ആദ്യത്തെ പരമ്പരയാണ് ശ്രീലങ്കൻ ഏകദിനം. രോഹിത് ആ പഴയ ഫോമിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ കളിയെ പറ്റിയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇന്ത്യയുടെ ബാറ്റിംഗ് കണ്ട് ശ്രീലങ്ക വരെ പേടിച്ചിരിക്കുകയാണ്. T20 പരമ്പര ഇന്ത്യ തൂത്തുവാരി. അതുപോലെ ഏകദിന സീരീസും ഇന്ത്യ നേടുമെന്നത് ഉറപ്പാണ്. ശ്രീലങ്കൻ സീരീസിൽ യുവ താരങ്ങളായിരുന്നു. എന്നാൽ ഇപ്പോൾ ഏകദിനത്തിൽ വിരാട് കോഹ്ലി, രോഹിത് ശർമ്മ അടക്കം ഇന്ത്യയുടെ സീനിയർ താരങ്ങൾ തിരിച്ചെത്തിയിരിക്കുകയാണ്. അതുമാത്രമല്ല, ശ്രേയസ് അയ്യരും രാഹുലും ടീമിലുണ്ട്. ഇന്നത്തെ പരിശീലന മത്സരത്തിൽ രോഹിത് ശർമ്മ അടിച്ചു കളിച്ചിരിക്കുകയാണ്. രോഹിത്തും ഗില്ലുമാണ് ഇന്ന് ഇന്നിങ്സ് ഓപ്പൺ ചെയ്തത്. ഇന്ത്യൻ താരങ്ങൾ തന്നെ രണ്ട് ടീമുകളായിട്ടാണ് ഇന്ന് മത്സരങ്ങൾ നടന്നത്. ശ്രീലങ്കൻ മണ്ണിൽ രോഹിത് ശർമ്മ തകർത്തടിച്ചു. ഇനി ഇന്ത്യക്ക് ഒന്നും തന്നെ പേടിക്കാനില്ല. നാളെ രോഹിത് ശർമ്മയുടെ ഒരു വെടിക്കെട്ട് നമുക്ക് കാണാൻ സാധിക്കും. രോഹിത് മാത്രമല്ല, കോഹ്ലിയും ഇന്ന് അടിച്ചു കളിച്ചിട്ടുണ്ട്. കോഹ്ലിക്ക് ഏറ്റവും ഇഷ്ടം ഏകദിനമാണ്. T20 കോഹ്ലി അത്ര ഫോമിലല്ലായിരുന്നു. എന്നാൽ ഏകദിനത്തിൽ കോഹ്ലി മികച്ച ബാറ്റിംഗ് ആണ് കാഴ്ചവെക്കാറ്. അതുപോലെ കോഹ്ലി ഇന്ന് അടിച്ചു കളിച്ചു. അതുകൊണ്ട് നാളത്തെ ഏകദിനത്തിൽ കോഹ്ലിയുടെ ഒരു സെഞ്ചുറി നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കും. നാളെ ഉച്ചയ്ക്ക് 2:30 മാച്ച് ആരംഭിക്കുന്നത്. മലയാളി താരം സഞ്ജു ടീമിലില്ല. സഞ്ജുവിനെ T20 സീരീസിൽ മാത്രമേ എടുത്തിട്ടുള്ളൂ. T20യെ പോലെ നാളത്തെ മാച്ച് അത്ര ഈസി ആയിരിക്കില്ല. ഏകദിനത്തിൽ ശ്രീലങ്ക മികച്ച കളി കാഴ്ചവെക്കാറുണ്ട്. അതുകൊണ്ട് ശരിക്ക് കളിച്ചില്ലെങ്കിൽ ഇന്ത്യക്ക് പണി കിട്ടും. രോഹിത് ശർമ്മയും കോഹ്ലിയും തിരിച്ചെത്തിയത് കൊണ്ട് ഇന്ത്യൻ ആരാധകർ ആവേശത്തിലാണ്. അവരുടെ കളി കാണാൻ വേണ്ടിയാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. ശ്രീലങ്കൻ മണ്ണിൽ ഇന്ത്യൻ ടീം മികച്ച കളി നാളെ കാഴ്ചവെക്കട്ടെ. അപ്പോൾ നമുക്ക് നാളത്തെ ഏകദിനത്തിന് വേണ്ടി കാത്തിരിക്കാം. 3 ഇന്ത്യ ശ്രീലങ്കയുമായിട്ട് കളിക്കുന്നത്. അപ്പോൾ ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.